നമ്മളൊക്കെ സ്വഭാവം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. സ്വഭാവം നന്നായാലാണ് മനുഷ്യൻ നന്നാകുക. അപ്പം സ്വഭാവം നന്നാകണമെങ്കിൽ എന്ത് ചെയ്യണം? ചിന്തകൾ നല്ലതായിരിക്കണം. നല്ല ചിന്തകളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം നല്ലതായിരിക്കും. നല്ല സ്വഭാവമായി കഴിഞ്ഞാൽ അദ്ദേഹം നല്ല വ്യക്തിയായി മാറി. അപ്പം ആദ്യമായിട്ട് ചിന്തകളാണ് നല്ലതാകേണ്ടത്. ചിന്തകൾ നന്നാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ചിന്തകൾ നന്നാകണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ ഇടപഴകുന്നതൊക്കെ നല്ലതിനോടായിരിക്കണം. നമ്മളെപ്പോഴും കാണുന്നതൊക്കെ നെഗറ്റീവാണ്, കേൾക്കുന്നത് നെഗറ്റീവാണ് എങ്കിൽ ചിന്തയും നെഗറ്റീവായി മാറും. ഇപ്പം പത്രം എടുത്തു നോക്കിയേ, രാവിലെ തന്നെ പത്രത്തിൽ കാണുന്നത് കൂട്ടബലാത്സംഗം, അല്ലെങ്കിൽ കത്തിക്കുത്ത്, അല്ലെങ്കിൽ പിന്നെ വെടിവെപ്പ്, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അക്രമങ്ങളും കുഴപ്പങ്ങളൊക്കെയാണ് ഇങ്ങനെ വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതൊക്കെ. അത് വായിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് ഫുള്ള് കയറുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ചിന്തകളും നെഗറ്റീവായിരിക്കും. നമ്മുടെ ചെറിയ കുട്ടികൾ മൊബൈൽ ഫോണിൽ കളിക്കുമ്പം രക്ഷിതാക്കൾ ചിന്തിക്കും, അതിനെന്താ പ്രശ്നം, നമുക്ക് ശല്യമൊന്നുമില്ലല്ലോ, ഓനൊരു ഭാഗത്തിരുന്ന് കണ്ടോളും. പക്ഷേ അത് കാണുമ്പോൾ അതിൽ കാണുന്നതൊക്കെ അല്ലെങ്കിൽ കാണുന്നത് പലതും നെഗറ്റീവാണെങ്കിൽ കുട്ടികളുടെ ചിന്തയും നെഗറ്റീവായിരിക്കും. അശ്ലീലങ്ങൾ കണ്ടാൽ, അനാവശ്യങ്ങൾ കാണുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് കയറുന്നത് അതാണ്. പിന്നെ ചിന്ത അതിനനുസരിച്ചിട്ടാണ് രൂപാന്തരപ്പെടുക. നമ്മുടെ മക്കൾ നല്ലൊരു പിന്നെ ടീമിൽ നല്ല ഒരു കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ നല്ല ഒരു വിഭാഗത്തിൻ്റെ കൂടെ ഇരുന്ന് അവരുടെ കൂടെ പള്ളിയിൽ പോയി അല്ലെങ്കിൽ ചരിത്രങ്ങൾ കേട്ട് അങ്ങനെയൊക്കെയാണ് വളരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നല്ല നല്ല വയലുകളും പ്രഭാഷണങ്ങളൊക്കെ കേട്ടാണ് വളരുന്നതെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ചിന്തയും നല്ലതാണ്. കുട്ടികളുടെ മാത്രമല്ല എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. അപ്പം ചിന്തകൾ നന്നാക്കാൻ സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളും നമ്മൾ നന്നാക്കണം. അതിനൊരു ഉദാഹരണം പറയാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഉമറും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമുള്ള ഉമറും വലിയ വ്യത്യാസമുണ്ട്. ഉമറിൻ്റെ പഴയ കൂട്ടുകെട്ട് എല്ലാം പോക്കിരികളായിരുന്നു. അസ്വദായിരുന്നു അന്നത്തെ ഉറ്റ ചങ്ങാതി. അസ്വദാരാന്നറിയോ? ബദ്രയുദ്ധത്തിൻ്റെ രണാങ്കളത്തിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദ് തകർക്കാൻ വന്ന അസ്വദ്. നമ്മൾ ബദർക്കിസ പാട്ടിൽ പാടാറുണ്ടല്ലോ, വമ്പുറ്റ ഹംസ റളിയല്ലാഹ്, അല്ലേ? ഹംസ റളിയല്ലാഹുവിന് ചാടി വീണിട്ട് അസ്വദിൻ്റെ കഥ കഴിച്ചിരുന്നു. അപ്പോൾ ആ അസ്വദാണ് ഉമറിൻ്റെ പൂർവ്വകാലത്തെ ചങ്ങാതി. ഇവരെല്ലാ കുഴപ്പത്തിനും നേതൃത്വമായിരിക്കും. എവിടെ കല്യാണം നടക്കുകയാണെങ്കിലും ഉമർ അവിടെ എത്തും. അത് വിളിച്ച കല്യാണമാവട്ടെ, വിളിക്കാത്ത കല്യാണമാവട്ടെ. സാധാരണ പറയാറുണ്ടല്ലോ, വിളിക്കാൻ മറന്നാലും നമ്മൾ പോകാൻ മറക്കരുത് എന്ന രൂപത്തിൽ ഉമർ ബിൻ ഖത്താബ് എല്ലാ കല്യാണത്തിനും പോകും. എന്നിട്ട് എന്ത് ചെയ്യും? രാത്രി കല്യാണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേര സമയങ്ങളിലാണ് പുതിയണ്ണിനെയൊക്കെ കൂട്ടിയിട്ട് പോവുക, പഴയകാലത്തെ ഏർപ്പാട്. അങ്ങനെ പുതിയണ്ണിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയണ്ണ ഇറങ്ങി പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് കല്ല് പറക്കിയിട്ട് എറിയാം. കല്ല് എടുത്തിട്ട് മരത്തിൻ്റെ മുകളിലേക്ക് കയറും. അതേപോലെ തന്നെ കല്യാണ വീട്ടിൽ പോയാൽ എല്ലാം തകർക്കുക, പ്രയാസപ്പെടുത്തുക, ഇങ്ങനെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ. ഉമറിനെയൊക്കെ എല്ലാവർക്കും പേടിയാണ്. ഒരു പോക്കിരിയായിരുന്നു ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്. പിന്നീട് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ സാഹചര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ മാറിയപ്പോൾ ഉമറിൻ്റെ ചിന്ത മാറി. ഉമറിന് വന്ന മാറ്റം എത്ര വലുതാണ്! മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് രാജ്യം ഭരിക്കുന്ന സമയത്ത്, ഇത് പുതിയ ഉമറിൻ്റെ കഥയാണ് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞത് പഴയ ഉമറാണ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണപ്രദേശത്തേക്ക് വിദേശികളായ കുറച്ച് ആളുകൾ വന്നു. അവരൊരു പ്രദേശത്തെത്തിയപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വെള്ളമില്ലാതെ അവർ കഷ്ടപ്പെടുകയാണ്. എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ച് എവിടെയും വെള്ളം കിട്ടുന്നില്ല. അപ്പോഴാണ് അവർ ചിന്തിച്ചത്, ഇത് ഉമറിൻ്റെ നാടാണല്ലോ, ഇവിടെ എല്ലാത്തിനും സൗകര്യമുണ്ടെന്നൊക്കെ പറയുന്നു, പക്ഷേ ഞങ്ങൾക്കിതൊന്നും കാണുന്നില്ലല്ലോ, എവിടെ ഇവിടുത്തെ ഭരണാധികാരി എന്നൊക്കെ അവരിങ്ങനെ മനസ്സിൽ പറയുകയാണ്. ആ സമയത്താണ് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി കടന്നു വരുന്നത്. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്, ഞങ്ങളുടെ കയ്യിലൊരു തോൽപാത്രമുണ്ട്, പക്ഷേ വെള്ളം എവിടെയും ഇല്ലാന്ന് പറഞ്ഞു.
അപ്പം ഇദ്ദേഹം തോൽപാത്രവും വാങ്ങിയിട്ട് പോയി വന്ന വ്യക്തി. പോയപ്പം ഇവർ കരുതിയതാ ആകെ ഒരു തോൽപാത്രം ഉണ്ടെന്ന്, ആ തോൽപാത്രം എടുത്തിട്ട് അദ്ദേഹം പോയോ എന്ന് ചിന്തിക്കുമ്പോഴാണ് കുറേ കഴിഞ്ഞതിന് ശേഷം തോൽപാത്രത്തിൽ വെള്ളവുമായിട്ട് വരികയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. എന്നിട്ട് അവർക്ക് വെള്ളം കൊടുത്തു, അവർക്ക് സന്തോഷമായി. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. പക്ഷേ ഈ വന്നവർക്കറിയില്ല ഇത് ഖലീഫയാണ്, ഉമർ ബിൻ ഖത്താബാണ് എന്ന് വന്നവർക്കറിയില്ലായിരുന്നു. അങ്ങനെ ഈ വിദേശികൾ പിറ്റേന്ന് മദീനത്തെ പള്ളിയിൽ വിദേശികൾക്ക് ഖലീഫയെ കാണാനുള്ള അവസരമുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക കോട്ട കെട്ടിട്ടാണ് ഇരിക്കുക. അങ്ങനെ മദീനത്തെ പള്ളിയിൽ ഇരുന്നിട്ട് ഓരോരുത്തരും വിദേശികൾ അവരുടെ പരാതിയും അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് ഈ സംഘവും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വന്നു. അവർക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലായിട്ടില്ല. അവർ പറഞ്ഞു, ഖലീഫ, അങ്ങയുടെ നാട് വളരെ പാവങ്ങളെ സഹായിക്കുന്ന, ആരും പ്രയാസം അനുഭവിക്കാത്ത നാടാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇന്നലെ വന്നിട്ട് വെള്ളത്തിന് വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു. ഞങ്ങളെ സഹായിക്കാൻ അങ്ങയുടെ പരിവാരങ്ങൾ ആരും വന്നിട്ടില്ല. അവസാനം ഏതോ ഒരു നല്ല വ്യക്തിയാണ് ഞങ്ങളെ സഹായിച്ചത്. ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പ്രയാസപ്പെടുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഇവരിങ്ങനെ സംസാരിച്ചു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അത് ഞാനായിരുന്നു, ആ ഞാനാണ് ഇന്നലെ വെള്ളമെടുത്തു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് ഇന്നാണെങ്കിലോ നമ്മളൊക്കെ എത്ര സെൽഫി എടുക്കും, ഫേസ്ബുക്കിലിടും, വാട്സപ്പിലിടും, അല്ലേ? ഞാൻ എങ്ങനെയാണ്, ഞാൻ മാതൃകാ ഭരണാധികാരിയാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അത് ഞാനായിരുന്നു എന്ന വാർത്ത പോലും അവരറിയിച്ചിട്ടില്ല. ഉമറിന് വന്ന മാറ്റം കണ്ട, ആരും അറിഞ്ഞില്ലെങ്കിലും മനുഷ്യരെ സഹായിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. അതേപോലെ തന്നെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് തൻ്റെ പ്രജകളുടെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു നിലവിളി കേൾക്കുന്നത്, ഒരു കരച്ചൽ കേൾക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ ആ വീട്ടിൻ്റെ പരിസരത്തേക്ക് പോയി. അപ്പോൾ ആ വീട്ടിൻ്റെ പുറത്തോടുകൂടെ വരാന്തയിലൂടെ ഒരു ചെറുപ്പക്കാരൻ അസ്വസ്ഥമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ നിൻ്റെ പ്രശ്നം, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പം പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രസവവേദന കൊണ്ട് കഷ്ടപ്പെടുകയാണ്, അവളെ സഹായിക്കാൻ ആരുമില്ല, അതിൻ്റെ വെപ്രാളത്തിലാണ് ഞാൻ എന്നു പറഞ്ഞപ്പം മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് തൻ്റെ സഹധർമ്മിണിയെ വിളിച്ചുയർത്തി. സഹധർമ്മിണിയെയും കൂട്ടിയിട്ട് ആ നട്ടപ്പാതിരാ നേരത്ത് ആ കൊച്ചു വീട്ടിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി ചെന്നു. അകത്ത് പ്രസവവേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആ സഹോദരൻ്റെ ഭാര്യയെ പരിചരിക്കുവാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം ഭാര്യയെ ഏൽപ്പിച്ചു. നോക്കണം, പട്ടുപത്തിയിൽ കിടന്നുറങ്ങേണ്ട രാജാവിൻ്റെ പ്രിയ പത്നി ഒരു നാടൻ പെണ്ണിൻ്റെ പേരെടുക്കുകയാണ്, സേവനം ചെയ്യുകയാണ്. ആ സഹോദരിക്ക് സേവനം ചെയ്യുന്നു. പ്രസവ സമയത്തുള്ള സേവനങ്ങൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവും ഈ ചെറുപ്പക്കാരനും പുറത്തുണ്ട്. പെട്ടെന്ന് അകത്തു നിന്നൊരു വിളി, ഓ അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ കൂട്ടുകാരൻ്റെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു, കുട്ടിയാണ്, അദ്ദേഹത്തോട് സന്തോഷ വാർത്ത അറിയിക്കുക. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ആരാണ് എൻ്റെ ഭാര്യയുടെ പേരെടുക്കാൻ വന്നിരിക്കുന്നത്? ഖലീഫ ഉമറും ഭാര്യയുമാണോ? ഈ വന്ന തന്നെ ഈ നട്ടപ്പാതിരാ സമയത്ത് എന്നെ സഹായിച്ചത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഉമർ ബിൻ ഖത്താബാണോ? എൻ്റെ ഭാര്യയുടെ പേരെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണോ? ഉടനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഖലീഫ എന്നോട് മാപ്പാക്കണം, എന്നോട് മാപ്പാക്കണമെന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയും ഉദാത്തമായ മാതൃകകൾ ലോകത്ത് കാണിച്ച ഉമർ ബിൻ ഖത്താബിനെ സൃഷ്ടിച്ചത് ഇസ്ലാമിക കൂട്ടുകെട്ടും ഇസ്ലാമിക പരിസരവുമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചിന്തകൾക്ക് മാറ്റം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവം മാറി. ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തിന് മുഴുവൻ മാതൃകയായി മാറി. അങ്ങനെ നല്ല ചിന്തകളിലൂടെ നമ്മുടെ സ്വഭാവം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ചിന്തകൾ നന്നാകണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ നല്ല ചുറ്റുപാടുകളായിരിക്കണം. നല്ലതുമായിട്ട് നാം ഇടപഴകണം, നല്ലതുമായിട്ട് നാം ബന്ധപ്പെടണം, എങ്കിൽ നമ്മുടെ ചിന്തകളൊക്കെ നന്നാകും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ലവരുടെ കൂടെ താമസിപ്പിക്കാനും നല്ല നല്ല മജ്ലിസുകളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ നാം സമയം കണ്ടെത്തണം. വയലിൻ്റെ മജ്ലിസ്, സിക്റിൻ്റെ മജ്ലിസ്, അവിടെ നിന്ന് കാണുന്നതും കേൾക്കുന്നതൊക്കെ ആത്മീയ അനുഭൂതികളാണ്.
അവരെ തോന്നിയവാസത്തിൻ്റെ ഗാനമേളയുടെയും അല്ലെങ്കിൽ കുടിച്ചു കൂത്താടുന്ന അല്ലെങ്കിൽ അനാവശ്യങ്ങൾ ചെയ്യുന്ന വേദികളിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ, ദുനിയാവിനെ പ്രണയിക്കുന്ന അവരുടെ വേദികളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അതൊക്കെ കണ്ട് നമ്മുടെ മക്കളുടെ മനസ്സ് മരവിക്കുകയാണ്. അതൊക്കെ അവരെ റോൾ മോഡലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരുടെ ചിന്തകൾ ആ മോഡലുകളായി മാറുന്നു. പിന്നീട് അവരുടെ സ്വഭാവവും മോശമാകുന്നു. അതുകൊണ്ട് നല്ല ചിന്തകൾ ഉണ്ടാകണമെങ്കിൽ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. നല്ല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലേ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ. നമ്മുടെയൊക്കെ അള്ളാഹു നല്ല വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.